വെള്ളം കലങ്ങാതെ തന്നെ നമ്മുടെ ടാങ്കിലോട്ട് എത്തുട്ട. എനിക്ക് തോന്നുന്നില്ല ടൈൽ 48 മീനുകളൊക്കെ ഉണ്ട് എന്നുള്ള കാര്യം. ഹലോ ഫ്രണ്ട്സ്, ഞാൻ ജദു ബ്രോ. നമ്മുടെ ചാനലിലോട്ട് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഈ ബാക്ക്ഗ്രൗണ്ടിലൊക്കെ നിങ്ങൾക്ക് ചില മാറ്റങ്ങളൊക്കെ തോന്നുന്നുണ്ടാവില്ലേ? അതെന്തൊക്കെയാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞുതരാട്ടാ. വേറെ നല്ല സംഭവം ഇതാ കണ്ടില്ലേ, ഇവിടെ നമ്മളൊരു ഗ്ലാസ് ടാങ്ക് കൊണ്ടുവച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ഇവിടെ ഒരു ഗ്ലാസ് ടാങ്കിൽ വെള്ളം നിറച്ച് വെച്ചിട്ടുണ്ട്. ഇവിടെയും വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ മുന്നേ ഇവിടെ തന്നെ ഉണ്ടായിരുന്നതാണ്. നമുക്ക് മാറ്റേണ്ട ഒരു ആവശ്യം വന്നപ്പോൾ അങ്ങനെ മാറ്റിയതാണ്. ഇതിവിടെ വീണ്ടും കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ. ഈ ടാങ്കിലൊക്കെ നോക്കാച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബെറ്റാസിനൊക്കെ കാണാനായിട്ട് പറ്റും. അധികം ഒന്നും ഇട്ടിട്ടില്ല, ഒന്നോ രണ്ടോ പീസുകൾ മാത്രമേ ഇട്ടിട്ടുള്ളൂ. ജസ്റ്റ് വാട്ടറിൽ ഒരു പിടിച്ചിട്ടുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ട് ഇതാകണ്ടില്ലേ. ഇതിലൊക്കെ കിടക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഇവിടെ ഒരു ബക്കറ്റ് ഇരിക്കുന്നുണ്ട്. ഇതെന്തിനു വേണ്ടി കൊണ്ടുവച്ചിട്ടുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വിഷകൾക്ക് ഒക്കെ ആർ ടീം എടുക്കാൻ വന്നതാണ് കേട്ടോ. ഞാൻ ജസ്റ്റ് ഒന്ന് കാട്ടിത്തരാൻ കണ്ടില്ലേ. ആർ ടീമൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഈ കാണുന്നൊരു ഡ്രോപ്പർ വെച്ചാണ് ആർ ടീമൊക്കെ കൊടുക്കുന്നത് കേട്ടോ. ഈ കാണുന്ന ടാങ്കിൽ കുഞ്ഞുങ്ങളുണ്ടായി കിടക്കുന്നുണ്ട്. ഏതോ ഒരു സിറ്റിലുണ്ട് വെറൈറ്റിയുടെ. അതാ കണ്ടില്ലേ, കുഞ്ഞുങ്ങളൊക്കെ അവിടെ അറ്റത്ത് ബാക്കിൽ നിൽക്കുന്നുണ്ട് കൂട്ടം കൂടിയിട്ട്. കറക്റ്റ് കാണാനായിട്ടില്ല, ഞാൻ മുകളിൽ കൂടെ നോക്കാനായിട്ട് കാട്ടുന്ന അങ്ങനെയും കാണാനായിട്ടില്ല. അവരവിടെ കൂട്ടായിട്ട് അറ്റത്ത് കുഞ്ഞുങ്ങൾ നിൽക്കുന്നുണ്ട് കേട്ടോ. നമുക്കിങ്ങനെ നേരത്തേക്ക് നോക്കുമ്പോൾ കാണാനായിട്ടുണ്ട് കേട്ടോ. പക്ഷേ ക്യാമറയെ കൂടെ കറക്റ്റ് കാണുന്ന കുറച്ച് കുഞ്ഞുങ്ങളുണ്ട്. അവരെ ഞാൻ കാട്ടിത്തരാം. അതും ഇത് മുട്ട വിരിഞ്ഞുണ്ടാവുന്ന കുഞ്ഞുങ്ങളാണ് കേട്ടോ. അതാ കണ്ടില്ലേ, ഈ കാണുന്ന ഫ്രിഡ്ജ് ബോക്സിലാണ് സംഭവം, വേറെ ഒന്നുമല്ല. നമ്മുടെ മുന്നത്തെ വീഡിയോയിലൊക്കെ നമ്മൾ കാട്ടിയിട്ടുണ്ട്. നമ്മുടെ പോളാർ ബ്ലൂ ആണ് സംഭവം. ഇതാ കണ്ടില്ലേ, അവിടെ പേരൻസ് അവിടെ നിൽക്കുന്നുണ്ട്. ഇതാ കണ്ടില്ലേ, കുഞ്ഞുങ്ങൾ അതിൻ്റെ അടുത്തുകൂടെ ഇങ്ങനെ ഓടി നടക്കുന്നുണ്ട്. ഇതാ കണ്ടില്ലേ, നല്ല അടിപൊളിയായിട്ടുള്ളൊരു മനോഹരമായിട്ടുള്ള കാഴ്ച തന്നെയാണ്. ഈ കുഞ്ഞുങ്ങളുടെ അടുത്ത് നിന്ന് ഈ പാരൻസിനെ മാച്ചിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉറപ്പാണ് എന്താ പറയുക, ഇവർ സെറ്റായിരിക്കും. അതായത് വീണ്ടും എഗ്ഗിടാനൊക്കെ ആയിട്ട് തുടങ്ങും കേട്ടോ. അപ്പോൾ എന്തായാലും അവന്മാരായിരിക്കും എടുക്കട്ടെ, അവന്മാർ ഹാപ്പി ആയിട്ട് നേരിണ്ട് കേട്ടോ. അതേപോലെ തന്നെ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേറെ ഒന്നുമല്ല. ഈ കാണുന്ന ടാങ്ക് നമ്മൾ പ്ലാൻ ചെയ്തിട്ട് ഇതിലോട്ട് കുറച്ച് മീൻ വാങ്ങിയിട്ടായിട്ട് പോവാം. നമ്മുടെ പ്ലാനിൽ ഒരുപാട് കാലമായിട്ടുണ്ടായിരുന്ന കാര്യമാണ് നമ്മൾ വേറെ രീതിയിലാണ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. വേറെ ഒന്നുമല്ല, ഞാൻ കാട്ടിത്തരാം. ഈ കാണുന്ന നമ്മുടെ പ്ലാന്റ് ടാങ്കിൽ, അതായത് നമ്മുടെ ഈ കാണുന്ന ഫ്രിഡ്ജ് ബോക്സ് അക്വേറിയം, ഇതിൽ നമ്മൾ കളർ വീഡിയോസിന് ഇടാനായിരുന്നു പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. ആ കളർ വീഡിയോസിൻ്റെ ഒപ്പം തന്നെ വേറെ കുറച്ച് മീനുകൾ ഇടാനായിട്ട് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ തൽക്കാലത്തേക്ക് നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ, ആ ഇടാമെന്ന് വിചാരിച്ച വേറെ മീനുകളിൽ അതിന് ഇതിൽ നമ്മൾ ഇടുന്നില്ല. അതിന് പകരമായിട്ട് ഈ കാണുന്ന ടാങ്കിൽ ഇടാൻ പോവാണ്. കളർ വീഡിയോസ് എടുക്കുമ്പോൾ അവർ മാത്രമേ പാടില്ല, അതിൻ്റെ ഒപ്പം വേറെ മീനുകൾ പാടില്ല. അപ്പോൾ അതുകൊണ്ട് ഈ കാണുന്ന ടാങ്കിൽ നമ്മൾ നേരത്തെ വിചാരിച്ചിട്ടുള്ള മീനെ വാങ്ങിടാനായിട്ട് പോവാണ് കേട്ടോ. അതുപോലെ തന്നെ ഇന്നലെ നമുക്ക് ഡയറക്റ്റായിട്ട് ഈ ടാങ്കിലോട്ട് ഇടാനായിട്ട് പറ്റുമെന്ന് നിങ്ങൾക്കറിയാം. കാരണം ഇതിൽ വെള്ളമില്ല, അതേപോലെ തന്നെ പ്ലാന്റും ഇല്ല. പ്ലാന്റൊക്കെ സെറ്റായി വരണമെങ്കിൽ കുറഞ്ഞതൊരു 3 ദിവസം എങ്കിലും പിടിക്കും. അപ്പോൾ 3 ദിവസം നമ്മുടെ ഫിഷിനെ നമ്മൾ വാങ്ങിക്കൊണ്ട് വന്നിട്ട് നമ്മുടെ കയ്യിൽ ഹോൾഡ് ചെയ്ത് വെക്കേണ്ടതായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും കുഴപ്പമില്ല, അതൊക്കെ നമുക്ക് സെറ്റ് ചെയ്യാം. അപ്പോൾ ആദ്യത്തെ പരിപാടി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മീനെ വാങ്ങിക്കൊണ്ടിരലാണ് കേട്ടോ. അപ്പോൾ നമുക്ക് മെല്ലാനും പോയിട്ട് മീൻ വാങ്ങിയിട്ട് വരാം. അതിനോടൊപ്പം തന്നെ എന്താ പറയുക, പ്ലാന്റും വാങ്ങിട്ടത് പ്ലാൻ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ എന്തായാലും ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്തിട്ട് വരാം. ഫ്രണ്ട്സ്, നമ്മളത് അക്വേറിയം ഷോപ്പിലോട്ട് ഇപ്പോൾ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ എന്തുകൊണ്ടാണ് ഇവിടെ നിൽക്കണതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ എടുക്കാൻ പോണ മീനുകളൊക്കെ എടുക്കുന്നത് ഈ കാണുന്ന ഒരു സെക്ഷനിലാണ് കേട്ടോ. അതായത് ഈ കാണുന്ന സെക്ഷനിൽ മൊത്തം നമ്മുടെ ടെട്രാവിഷൻ്റെ കളക്ഷനുകളാണ്. അതായത് ഒരുപാട് വെറൈറ്റി ഉണ്ട് കേട്ടോ. അതായത് ബ്ലാക്ക് ഡോട്ട് ആയിട്ടുള്ള, അതേപോലെ തന്നെ ഇവിടെ ഒരു വെറൈറ്റി ടെട്ര ഉണ്ട്. ഇതിൻ്റെ പേരെന്തരാ മേട്ടാ? സർഫൈ. ഇതിന് ഏകദേശം ഡസന് 100, 240 പറയും 180. അതായത് 12 എണ്ണത്തിന് 180 രൂപയാണ് റേറ്റ് വരുന്നത്. കാണാനായിട്ട് നല്ല രസമുള്ള ഒരു ടെട്രയാണ്. ഇതാ കണ്ടില്ലേ, ഇവരിങ്ങനെ കാണുമ്പോൾ വലിയ ലുക്കില്ലേ. കാരണം ലൈറ്റിംഗ് ഒക്കെ ഉണ്ടെങ്കിലാണ് അടിപൊളിയാവുക കേട്ടോ. എന്തായാലും നമ്മൾ വീട്ടിൽ കൊണ്ടുപോയിട്ട് നമുക്ക് ക്ലിയർ ആയിട്ട് നോക്കാം. അതല്ലേ, നമ്മളൊരു ഡസൻ ഇവിടെ പിടിച്ചിട്ടുണ്ട്. കണ്ടില്ലേ, ഉണ്ട്. ഒരു 12 എണ്ണം ഉണ്ട് നമുക്ക് തോന്നില്ല. അതാണ് ഒരു പ്രത്യേകത, എടുക്കുമ്പോൾ അത്യാവശ്യം ക്വാണ്ടിറ്റിയിൽ തന്നെ എടുക്കണം കേട്ടോ. അതുകൊണ്ടാണ് നമ്മൾ ഒരു ഡസൻ വെച്ചിട്ട് ഒരു കുറേ വെറൈറ്റികൾ എടുക്കുന്നത്. ആ ടാങ്കിൽ അപ്പോൾ കറക്റ്റ് ആയിരിക്കും അവർ. കണ്ടില്ലേ, നമ്മുടെ അടുത്ത വെറൈറ്റി വിഷ്ണു പിടിക്കുന്നുണ്ട്. അവരെന്നെ ഞാൻ കാട്ടി തന്നിട്ടേ അല്ലേ, അവിടെ എന്തായാലും ഞാൻ കാട്ടിത്തരാം. അപ്പോൾ എന്തായാലും ഓൾമോസ്റ്റ് എല്ലാ വിഷകളും പിടിച്ചതിന് ശേഷം ഇവിടെ എടുക്കുന്ന എല്ലാ ടെട്ര വിഷകളും ഞാൻ ഒരു റൗണ്ട് ഒന്ന് കാട്ടിത്തരാം കേട്ടോ. അപ്പോൾ നമ്മുടെ 2 വെറൈറ്റി ടെട്രകളുടെ രാമേട്ടം പാക്കേജായിട്ട് കൊണ്ടുപോയിട്ടുണ്ട് കേട്ടോ. ഇനി അടുത്തതായിട്ട് പിടിക്കാൻ പോണ വെറൈറ്റി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കാണുന്നൊരു വെറൈറ്റി ആണ് കേട്ടോ. നമ്മൾ നേരത്തെ കാട്ടിത്തന്നതാണ്, നല്ല അടിപൊളി വെറൈറ്റിയാണ്. കണ്ടില്ലേ, ബ്ലാക്ക് ഡോട്ടായിട്ട്. അതേപോലെ തന്നെ നമ്മളിപ്പോൾ പിടിച്ച ടെട്രയാണ് ഈ കാണുന്നത് കേട്ടോ. ഇത് ഇങ്ങനെ കാണുമ്പോൾ ലുക്കൊന്നുമില്ല കേട്ടോ. പ്ലാന്റ് ടാങ്കിൽ വന്നാൽ തന്നെ ഇവരൊക്കെ ലുക്കാവുള്ളൂ, അത് വേറെ കാര്യം. ഇനി പിന്നെ പിടിച്ചതാ, പിന്നെ പിടിച്ചതാണ് കേട്ടോ. നമ്മൾ നേരത്തെ കാട്ടി തന്നതാണ്. ഇതിൻ്റെ പേര് നേരത്തെ നമ്മുടെ രാമേട്ടം പറഞ്ഞതെന്നുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് വലിയ ഓർമ്മ വരുന്നില്ല. എന്തായാലും ഒരു വെറൈറ്റി പേരിനെയാണ്. അപ്പോൾ എന്തായാലും ഇവനോടും പിടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സൈഡിലുള്ള നമ്മുടെ ടെട്ര പിടുത്തം കഴിഞ്ഞു കേട്ടോ. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പിടിക്കാതെ നിയോൺ ടെട്രകൾ തന്നെയാണ്. നമ്മുടെ ലാസ്റ്റത്തെ വെറൈറ്റി ആയിട്ടുള്ള ടെട്ര ഞങ്ങൾ പിടിച്ചുകൊണ്ടിരിക്കാനുള്ളത്. അതാ കണ്ടില്ലേ, അപ്പം അതും 12 എണ്ണം പിടിച്ചു. 12 എണ്ണമായ രാമേട്ടാ? ഇല്ല അല്ലേ, 12 എണ്ണം ആയിട്ടില്ല. കണ്ട വലിയ ക്വാണ്ടിറ്റി ഒന്നും നമുക്ക് തോന്നില്ല, കാരണം ചെറിയ വിഷയങ്ങളായ കാരണം കൊണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും അവരോടും പിടിച്ചു കഴിഞ്ഞിട്ട് നമുക്ക് നിയോൺ ടെട്രനെ പിടിക്കാൻ പോകും. ഞാൻ ആ ഗ്യാപ്പിൽ നിയോൺ ടെട്രകൾ എവിടെയൊക്കെ എടുക്കണമെന്നുള്ള കാട്ടിത്തരാം. നമ്മുടെ നിയോൺ ടെട്രകൾ എവിടെ എടുക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കാണുന്നൊരു ടാങ്കിലാണ് കേട്ടോ. നല്ല ഹ്യൂജ് ആയിട്ടുള്ള ഒരു ക്വാണ്ടിറ്റിയിൽ തന്നെ ഈ നിയോൺ ടെട്രകൾ എടുക്കുന്നുണ്ട്. എങ്ങനെ പോയാലും
ഒരു 500 പീസ് ഉണ്ടാവുന്നാണ് തോന്നുന്നത് കേട്ടോ. പക്ഷെ നമുക്ക് കണ്ടു കഴിഞ്ഞാൽ തോന്നില്ല. അതാണ് ഇനിയോൺ ടെട്ടറിന്റെ പ്രത്യേകത. നമ്മളിപ്പോ ഒരു ഡസം വാങ്ങിക്കൊണ്ടുപോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ടാങ്കിൽ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 4-5 എണ്ണമുള്ളൂ എന്നുള്ള തോന്നല ഔട്ട് നമുക്ക് വരും. പക്ഷേ എന്താ പറയുക, 12 എണ്ണം ഉണ്ടായിരിക്കും. അതാണ് അതിൻ്റെ പ്രത്യേകത. നമ്മൾ മുന്നേ വാങ്ങിയിട്ട് പെട്ടിട്ടുള്ളതാണ്. നമ്മൾ 2 ഡസൻ എന്താ പറയുക നിയോൺ ടെട്ടറുകളെ വാങ്ങി. പക്ഷേ വീട്ടിലെത്തിയപ്പോൾ എന്താ പറയുക, ഒന്നുമില്ല, ഒരു ക്വാണ്ടിറ്റിയില്ല. ആ ടാങ്കിൽ ഉണ്ട് തന്നെ തോന്നുന്നില്ല. അതുകൊണ്ടാണ് ഒരു 3-4 വെറൈറ്റി വിഷുകളെ ഓരോ ഡസം വെച്ച് നമ്മൾ എടുത്തിട്ടുള്ളത്. അതേപോലെ തന്നെ ഇതിന് നമ്മൾ എടുക്കുന്നുണ്ട് കേട്ടോ. അതേപോലെ തന്നെ വേറൊരു വെറൈറ്റി ടെട്ടർ ഞാൻ അവിടെ കണ്ടിട്ടുണ്ട്. ഇതേ കണ്ടില്ലേ, അടിപൊളിയായിട്ടുണ്ട്. ഈ നിയോൺ ടെട്ടറയുടെ തന്നെ വേറൊരു റേറ്റാണ്. ഇത് എൽബനോയാണെന്ന് തോന്നുന്നുണ്ട്. എൽബനോ അല്ല, ബ്ലാക്ക് തന്നെയാണ്. പക്ഷേ കുറച്ചൊന്നും ലുക്ക് ഉണ്ട്. അതുപോലെ തന്നെ റേറ്റിംഗ് വ്യത്യാസം ഉണ്ട്. എന്തായാലും സംഗതി അടിപൊളിയായിട്ടുണ്ട്. എനിക്ക് എന്തായാലും ഭയങ്കര അധികം ഇഷ്ടമായിട്ട് ഈ വെറൈറ്റിനെ. പക്ഷേ നമ്മൾ എടുക്കാൻ പോണത് ആ കാണുന്ന ഐറ്റത്തിനെയാണ്. അതേപോലെ തന്നെ എന്താ കണ്ടില്ലേ, കോയി ഏഞ്ചിൽ എടുക്കുന്നതിൻ്റെ കണ്ണെന്തെങ്ങനെ കണ്ണ് കാണില്ല എന്ന് തോന്നുന്നു. കണ്ണ് അടഞ്ഞിരിക്കുകയാണ്. ഇതൊരു ഓപ്പണായിട്ട് എന്ന് തോന്നുന്നത് എന്തായാലും അറിയില്ല. അപ്പോൾ നമ്മുടെ രാമേട്ടൻ നമ്മുടെ നിയോൺ ടെട്ടറിനെ പിടിക്കാനായിട്ട് കപ്പ് കൊണ്ടുവന്നിട്ട് കേട്ടോ. രാമേട്ടൻ ഈ ടാങ്കിൽ എന്തോരം പീസൊക്കെ എടുക്കുന്നുണ്ടാവും? 200 എണ്ണമൊക്കെ ഉണ്ടാവൂലേ? കഴിയാണല്ലേ, നല്ല ഡിമാൻഡ് അല്ലേ ഐറ്റത്തില്. 1000 അല്ലേ, കഴിയണത് അറിയില്ലേ. ആ 1000 ഉണ്ടാവൂലേ? അതായത് കൗണ്ട് ഉണ്ട് തോന്നില്ലേ. അത് ശരിയാ. പക്ഷെ അല്ല, കൊറേ ഒരുമിച്ച് എടുക്കാൻ ഭംഗിയില്ലേ സാധനം. ഒറ്റ പിടിത്തത്തിൽ തന്നെ ഉണ്ട്. 5 എണ്ണത്തിനാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. 8 എണ്ണമായി, 8, 3, 11 ഒരെണ്ണത്തിനും പിടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഡസണായിട്ടാ. അപ്പൊ എന്തായാലും നോക്കി ഒന്നുമില്ല. തൈര് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായാലും നമുക്ക് കൊണ്ടുപോയി നോക്കാം അല്ലേ. അപ്പൊ എന്തായാലും ഈ മീൻ പിടിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മുടെ മീനുകളൊക്കെ പാക്ക് ചെയ്തിട്ട് നമ്മുടെ രാമേട്ടൻ തരുട്ടെങ്കിൽ ഫ്രണ്ട്സ്, നമ്മളപ്പോ അതാ മീനും കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ട് നമ്മുടെ വീട്ടിലോട്ട് ഇപ്പൊ എത്തിയിട്ടുണ്ട് കേട്ടോ. അതാ കണ്ടില്ല, നമ്മുടെ മീനുകളൊക്കെ ഇവിടെ വണ്ടിയും ഇരിക്കുന്നുണ്ട്. ഇതെടുത്ത് കൊണ്ടുപോയിട്ട് നമുക്ക് തൽക്കാലം ടെമ്പറേച്ചറും കാര്യങ്ങളൊക്കെ സെറ്റ് ആവാനായിട്ട് വെക്കുക കേട്ടോ. അപ്പൊ നമ്മൾ ഇടാൻ പോണത് ഈ ടാങ്കിലോട്ടാണ്. പക്ഷേ ഇതിൽ നമ്മൾ പ്ലാന്റിങ് കാര്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷം മാത്രം നമ്മുടെ മീനുകൾ ഇടലോട്ടോ. പക്ഷെ ഇതിൽ നിലവിൽ ഇതാ കണ്ടില്ലേ, പ്ലാന്റിങ്ങും കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. എംറ്റി ആയിട്ടാണ് എടുക്കുന്നത്. പക്ഷെ നമ്മുടെ പ്ലാന്റുകളിലോട്ട് ഞാൻ കൊണ്ടുവച്ചിട്ടുണ്ട് കേട്ടോ. ഇത് പല കൊല്ലം ഷോപ്പുകളിലായിട്ട് നമ്മൾ കളക്ട് ആക്കിയതാണ്. അതുകൊണ്ട് നമ്മൾ ഇവിടുന്ന് വാങ്ങി അങ്ങനെയൊന്നും പറയണമൊന്നുമില്ല കേട്ടോ. സാധാരണ നോർമൽ പ്ലാന്റുകൾ തന്നെയാണ്. എന്തായാലും കവർ പൊട്ടിച്ചിട്ട് നമ്മുടെ പ്ലാന്റുകളും കാര്യങ്ങളൊക്കെ നമുക്ക് എന്താ നോക്കാം. അതേപോലെ തന്നെ കണ്ടില്ല, നമ്മുടെ മീനുകളുടെ തൽക്കാലം നമുക്ക് ടെമ്പറേച്ചറും കാര്യങ്ങളൊക്കെ സെറ്റ് ആക്കിയിട്ട് ആ കാണുന്ന ഫ്രിഡ്ജ് ബോക്സിലോട്ടാണ് ഇറക്കി വെക്കേണ്ടത്. മെല്ലേനെ കൊണ്ടുപോയിട്ട് നമുക്ക് ഈ കാണുന്ന ഫ്രിഡ്ജ് ബോക്സിലോട്ട് വെക്കുക കേട്ടോ. അപ്പോൾ ഇവിടെ എടുക്കട്ടെ. അപ്പോൾ ഒരു 10-15 മിനിറ്റ് ഇവിടെ ഇങ്ങനെ ടെമ്പറേച്ചറും കാര്യങ്ങളൊക്കെ സെറ്റ് ആക്കി എടുക്കട്ടെ കേട്ടോ. ആ സമയം കൊണ്ട് നമുക്ക് മെല്ലേനെ ഈ കാണുന്ന ടാങ്ക് പ്ലാന്റും കാര്യങ്ങളൊക്കെ സെറ്റ് ആക്കാം. എന്നിട്ട് അതിനുശേഷം ഈ പ്ലാന്റൊക്കെ നട്ടതിന് ശേഷം വെള്ളവും ഫില്ലാക്കണം. അതിനുശേഷം നമുക്ക് മെല്ലേനെ അവരുടെ ടെമ്പറേച്ചറും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തതിന് ശേഷം ആ കാണുന്ന ഫ്രിഡ്ജ് ബോക്സിലോട്ട് മൊത്തമായിട്ട് അങ്ങോട്ട് ഇറക്കി വെക്കുക കേട്ടോ. അപ്പോൾ ഞാൻ തൽക്കാലം ഈ ടാങ്ക് പ്ലാന്റ് ചെയ്യട്ടെ. അപ്പോൾ പ്ലാന്റിങ്ങിൻ്റെ രീതിയും കാര്യങ്ങളൊക്കെ നിങ്ങൾക്കറിയാലോ, വലിയ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കേസൊന്നുമല്ല. മണ്ണ് ബേബ് മെറ്റിൽ അല്ലെങ്കിൽ മണലി ബേബ് മെറ്റിൽ, ബേബ് മെറ്റിൽ എന്തായാലും മസ്റ്റാണ് കേട്ടോ. അപ്പോൾ അതാ കണ്ടില്ല, നമ്മുടെ ഈ കാണുന്ന ടാങ്കിൽ ഞാൻ കുറച്ച് മണ്ണ് കൊണ്ടുവന്ന് തട്ടിയിട്ടുണ്ട്. എന്നിരുന്നാലും കുറച്ചുകൂടി മണ്ണിൻ്റെ ആവശ്യമുണ്ട് കേട്ടോ. അത് നമ്മൾ മെല്ലേനെ ഇടാനായിട്ട് പോവാണ്. അതല്ലേ, 2 ചെട്ടിയായാലും കുറച്ചുകൂടി വേണമല്ലോ. മണ്ണി അവിടെ കൊണ്ടച്ചിട്ടുണ്ടായിരുന്നു. അതാ കണ്ടില്ലേ, ഇവിടെ വേറൊരു ചെടിച്ചട്ടിയിലായിട്ട് കുറച്ചുകൂടി മണ്ണി അവിടെ കൊണ്ടച്ചിട്ടുണ്ട് കേട്ടോ. മൊത്തം 3 ഈ കാണുന്ന സൈസ് ചെടിച്ചട്ടി. ഞാൻ ജസ്റ്റ് എൻ്റെ ഫേസിൻ്റെ വലുപ്പം കാട്ടിത്തരാം. അതാ കണ്ടില്ലേ, ഇത്രയ്ക്ക് വലുപ്പമുള്ള ചെടിച്ചട്ടിയിലാണ് ഈ കാണുന്ന മണ്ണും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുള്ളത്. അതേപോലെ തന്നെ നമ്മുടെ ഈ ടാങ്കിൻ്റെ സൈസ് ഏകദേശം 2x1 ആണ്. അതായത് ഇങ്ങനെ 2 അടി, ഇങ്ങനെ 1 ഫീറ്റ്. അങ്ങനെയാണ് നമ്മുടെ ടാങ്കിൻ്റെ സൈസും കാര്യങ്ങളൊക്കെ വരുന്നത് കേട്ടോ. നമുക്ക് മെല്ലാണ്ട് ഇങ്ങനെ പരത്തി കൊടുക്കാൻ കറക്റ്റായിട്ട് ഒരേ ലെവലില്. ഇത്തിരി മണ്ണ് കൂടിപ്പോയോ എന്നൊരു ഡൗട്ടുണ്ട്. പക്ഷേ എന്നിരുന്നാലും നമ്മുടെ ഫിഷുകൾക്കൊക്കെ നല്ലതാണ് മണ്ണ് കൂടിയാൽ. ഫിഷുകൾക്കല്ല, പ്ലാന്റുകൾക്കൊക്കെ മണ്ണ് കൂടിയാൽ നല്ലതാണ്. അതേപോലെ തന്നെ ഫിഷുകൾക്ക് ഒരു നാച്ചുറൽ ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയറും കിട്ടും. പിന്നെ ആൽഗേവരിലൊക്കെ ഇത്തിരി കുറഞ്ഞു വരുന്നതായിട്ട് നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇതുപോലത്തെ മണ്ണൊക്കെ ഇട്ടിട്ടുള്ള ടാങ്കുകളിലൊക്കെ കണ്ടില്ലേ, ടാങ്കിൽ മണ്ണ് ഇട്ടിട്ടുണ്ട്. ഇതിൻ്റെ അടുത്ത സെറ്റപ്പ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേറെ ഒന്നുമല്ല, ഈ കാണുന്ന നമ്മുടെ ബേബ് മെറ്റലാണ് കേട്ടോ. ബേബ് മെറ്റൽ ഇടുമ്പോൾ സൂക്ഷിച്ചിടണം. കാരണം മണ്ണായിട്ട് മിക്സായി കുഴയാനായിട്ട് പാടില്ല. ജസ്റ്റ് ഇങ്ങനെ മുകളിലിട്ട് കൊടുക്കാനേ പാടുള്ളൂ കേട്ടോ. നമ്മൾ അധികം കൊണ്ടിച്ചിട്ടൊന്നും ബേബ് മെറ്റൽ എടുക്കണില്ല, കുറച്ചെടുത്തിട്ടുള്ളൂ. കാരണം മണ്ണ് കൂടുതലല്ലേ, ഇനി കനം കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വെള്ളത്തിനെ കാണാനായിട്ട് ഭംഗി ഉണ്ടാവില്ല. അപ്പോൾ ഈ കാണുന്ന രീതിയിൽ ബേബ് മെറ്റലും കാര്യങ്ങളൊക്കെ ഇട്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. കുറച്ചും കൂടി ഒന്ന് ബേബ് മെറ്റൽ പരത്തി കൊടുക്കാട്ടോ. തിക്കായിട്ടുള്ള ലെയർ വേണ്ട ബേബ് മെറ്റലിന്. ശരിക്കും ജസ്റ്റ് ഒന്ന് നമ്മുടെ വെള്ളം കലങ്ങാണ്ടിരിക്കാനും ആ മണ്ണ് മൂളിച്ച് വരാണ്ടിരിക്കാനും വേണ്ടിയിട്ടാണ് നമ്മുടെ ബേബ് മെറ്റൽ നമ്മൾ ഇട്ടിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഈ കാണുന്ന രീതിയിൽ നമ്മൾ ബേബ് മെറ്റലും ഈ കാണുന്ന ടാങ്കിൽ ഇട്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതാകണ്ടല്ലേ, ഈ കാണുന്നൊരു കോലത്തിലോട്ട് നമ്മുടെ ടാങ്ക് ഒക്കെ വന്നിട്ടുണ്ട്. മിയാവൂ ഡി ഡി കുട്ടിയോടെ അടുത്ത വീഡിയോയിലായിട്ട് തരാം എന്നാ.
അവൾ ഒഴുകി പോയിട്ടാ. അപ്പോൾ അതാ കണ്ടില്ല ഈ കാണുന്ന രീതിയിൽ വേപ്പ് മെറ്റിൽ മണ്ണൊക്കെ ഇട്ടിട്ട് നമ്മുടെ ടാങ്ക് സെറ്റാക്കിയിട്ടുണ്ട്. ഇനി അടുത്ത പരിപാടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേറെ ഒന്നുമല്ല, ഈ കാണുന്ന പ്ലാന്റുകളൊക്കെ എടുത്ത് നടലാണ് കേട്ടോ. അപ്പം എന്തായാലും ഈ കവറിൻ്റെ ഉള്ളിൽ നിന്ന് ഓരോരോ പ്ലാന്റുകൾ എടുത്തിട്ട് ഏതൊക്കെ പ്ലാന്റുകളാണ് നമ്മൾ വാങ്ങിയിട്ടുള്ളത് നമുക്ക് കാട്ടിത്തരാം കേട്ടോ. അപ്പം നമ്മൾ വാങ്ങിയിട്ടുള്ള പ്ലാന്റുകൾ ഏതൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വാ ജസ്റ്റ് ഒന്ന് ഞാൻ കാട്ടിത്തരാം കേട്ടോ. ഈ കാണുന്ന ബാക്ക്ഗ്രൗണ്ടിൽ വെക്കുന്ന പോലത്തെ ഒരു വള്ളിച്ചെടി, ഇത് കാണുമ്പോൾ കറക്റ്റ് ഒരു വള്ളി പോലൊക്കെ തോന്നിയെങ്കിലും കണ്ടില്ലേ, നല്ല രസമാണെന്ന് ഇങ്ങനെ ബാക്ക്ഗ്രൗണ്ടിൽ നിൽക്കണതാനായിട്ട് കേട്ടോ. അതുപോലെ തന്നെ താകണ്ടേ ഈ കാണുന്ന കാട്ടുപുല്ല് ചെടി, ഇത് കണ്ടു കഴിഞ്ഞാൽ പുല്ലൊക്കെ ആയിട്ട് തോന്നുമെങ്കിലും നല്ല രസമുള്ള ഒരു പ്ലാന്റ് തന്നെയാണ് കേട്ടോ. നേറ്റ് കാണാനായിട്ട് നല്ല രസമാണ്. അതേപോലെ തന്നെ താകണ്ടേ നമ്മുടെ വാട്ടർ പൂപ്പി, വാട്ടർ പൂപ്പി നമ്മുടെ കയ്യിൽ പിടിക്കില്ല എന്താണാവോ. അപ്പോൾ അത് നമ്മൾ കുറച്ച് വാങ്ങിയിട്ടുണ്ട് കേട്ടോ. അത് പിന്നെ പേരറിയാത്ത നമ്മുടെ ഫേവററ്റ് ആയിട്ടുള്ള വേറൊരു ചുമല കളറുള്ള പ്ലാന്റ്, ഇങ്ങനെ കാണാനായിട്ട് നല്ല ഭംഗിയാണ്. പക്ഷേ ഇത് ഓവർ സൈസ്ഡ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കാണാനായിട്ട് ഒരു വൃത്തി ഉണ്ടായിരിക്കില്ല. അതിന് മാതിരി കാട്ടുചെടി പോലെയാവും. എങ്ങനെ പോലും ഒരു രണ്ട് മാസമൊക്കെയാണ് നമുക്ക് ഇതിൻ്റെ ലുക്ക് കിട്ടുള്ളൂ. എന്നിട്ട് കിട്ടണോടത്തോളം കിട്ടട്ടെ, എന്തായാലും നമുക്ക് ഈ പ്ലാന്റുകളൊക്കെ കൂടെ വെക്കാം കേട്ടോ. ഇനി അടുത്ത പരിപാടി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ടാങ്കിൽ ഈ കാണുന്ന പ്ലാന്റുകളൊക്കെ നല്ല രീതിയിൽ നട്ടുപിടിപ്പിക്കലാണ്. നമ്മൾ മുന്നത്തെ വീഡിയോകളിൽ നമ്മളിങ്ങനെ നടണമെന്നുള്ള രീതിയും കാര്യങ്ങളൊക്കെ നമ്മൾ കാട്ടി തന്നിട്ടുണ്ട്. അതുകൊണ്ട് നടന്നത് കാട്ടി തരുന്നില്ല കേട്ടോ. ജസ്റ്റ് ഒന്ന് നട്ടനേഷുള്ള ഒരു ലുക്കും അതേപോലെ തന്നെ നമുക്ക് വെള്ളം നിറയ്ക്കുന്ന കാര്യങ്ങളും നോക്കാം. അപ്പതാ നമ്മുടെ പ്ലാന്റുകളൊക്കെ നമ്മൾ നട്ടിട്ട് ഒരു ലെവലാക്കിയിട്ടുണ്ട് നമ്മുടെ ടാങ്കിൽ. ഇതാക്കണ്ടില്ലേ ഈ കാണുന്ന ഒരു ലുക്കിലോട്ടാണ് നമ്മുടെ പ്ലാന്റുകൾ നട്ടപ്പോൾ നമ്മുടെ ടാങ്കിൻ്റെ ലുക്ക് വന്നിട്ടുള്ളത്. ഇങ്ങനെ കാണുമ്പോൾ രസം ഉണ്ടായിരിക്കില്ല, പക്ഷേ ഇനി വെള്ളമൊക്കെ നിറഞ്ഞ് മീനൊക്കെ എടുക്കണതായിട്ട് വേറെ ലെവൽ ലുക്ക് തന്നെ ആയിരിക്കും. പിന്നെ ടോപ്പ് വ്യൂ കാട്ടി വെച്ചാൽ ഉണ്ടാകണ്ടേ വലിയ രസമൊന്നും ഇല്ല, പക്ഷെ മീനുകൾ വരണം അത് ലുക്കാവണമെങ്കിൽ. അതേപോലെ തന്നെ വെള്ളം കൂടി ആയിട്ട് ഒന്ന് സെറ്റിലാവണം, അതായത് രണ്ട് മൂന്ന് ദിവസം വെയിറ്റ് ചെയ്യണം മീനിടാൻ വേണ്ടിയിട്ട്. അപ്പോൾ എന്തായാലും നമുക്ക് തൽക്കാലിയിലോട്ട് വെള്ളം നിറയ്ക്കാം, എന്നിട്ട് നമ്മുടെ മീനുകളിലൊക്കെ അൺബോക്സ് ചെയ്യാം. നമ്മൾ വെള്ളം എവിടെ നിൽക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ മീനുകൾ ടെമ്പറേച്ചർ ആവാൻ വെച്ചിട്ടുള്ള സെയിം ടാങ്കിൽ നിന്ന് ചെയ്യാനിട്ട്. അതാകുമ്പോൾ ഇവരിന് ഈ വെള്ളത്തേക്ക് ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് ആ ടാങ്കിലോട്ട് എന്താ പറയുക പ്ലാന്റും കാര്യങ്ങളൊക്കെ സെറ്റായിട്ട് മാറ്റുമ്പോൾ നമ്മുടെ വിഷുകൾക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടായിരിക്കില്ല കേട്ടോ. അപ്പോൾ ഇത് തന്നെയാണ് നമ്മൾ നമുക്ക് ആവശ്യമുള്ള വെള്ളം കാര്യങ്ങളൊക്കെ എടുക്കുന്നത്. അപ്പോൾ എന്തായാലും വെള്ളം കാര്യങ്ങളൊക്കെ എടുത്തിട്ട് മെല്ലേനെ ഞാൻ ടാങ്ക് ഫില്ലാക്കട്ടെ കേട്ടോ. അപ്പോൾ നമ്മൾ ഈ കാണുന്ന ടാങ്കിൽ വെള്ളം ഒഴിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതാക്കണ്ടില്ല, ഇതുപോലൊരു ചെടിച്ചട്ടി വെച്ചിട്ടാണ്, ചെടിച്ചട്ടി ഇങ്ങനെ വെച്ചിട്ട് വാ വെള്ളമേ വെള്ളം ആ ചെടിച്ചട്ടിയിലോട്ടാണ് ഒഴിക്കുന്നത്. അപ്പോൾ എന്തുണ്ടാവണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെടിച്ചട്ടിയുടെ അടിയിൽ ഹോളുകളുണ്ട്. അപ്പോൾ ഹോള് കൂടുതൽ വെള്ളം പോവും, അപ്പോൾ വെള്ളം കലങ്ങാതെ തന്നെ നമ്മുടെ ടാങ്കിലോട്ട് എത്തിട്ടാ. പക്ഷേ എന്താ ചെടിച്ചട്ടി മെല്ലാനും മണ്ണിലോട്ട് ഇറങ്ങി പോകണ്ടോന്ന് ഡൗട്ടുണ്ട്, അറിയില്ല. എന്നിരുന്നാലും ഇത് തന്നെയാണ് നമ്മൾ ഏകദേശം ചെടിച്ചട്ടിയുടെ ലെവലിൽ എത്തണം വരെ ചെയ്യാനായിട്ട് പോകണത് കേട്ടോ. ഇത് ഏകദേശം ഫെയിലാവണ പോലെയാണ് തോന്നുന്നിട്ട് ഐഡിയ. വെള്ളം അങ്ങോട്ട് മൊത്തത്തിൽ ഇറങ്ങണില്ല, ഞാൻ ജസ്റ്റ് പൊന്നു ചോട്ടെ. എന്താ വലിയ പവറിൽ അങ്ങോട്ട് ഇറങ്ങണില്ല, തിരിച്ച് തിരിച്ച് ഇറങ്ങണല്ലോ. മെല്ലാനും മെല്ലാനും ഇറങ്ങിയാലും മതി, പ്ലാന്റുകൾ സെറ്റായിട്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. അതേപോലെ തന്നെ വെള്ളം കലങ്ങാതിരിക്കാൻ വേണ്ടിയിട്ടും. അപ്പോൾ എന്തായാലും ഈ വെള്ളം ഒന്ന് മൊത്തത്തിൽ നിറയട്ടെ. അപ്പോൾ നമ്മുടെ ടാങ്ക് കലങ്ങാതെ മാക്സിമം നമ്മൾ സെറ്റ് ചെയ്യാൻ നോക്കി, പക്ഷേ ടാങ്ക് കലങ്ങിയിട്ടുണ്ട്, ഈ കാണുന്ന കോളത്തിലോട്ടായിട്ടുണ്ട്. പക്ഷേ എന്നിരുന്നാലും ഒരു രണ്ട് ദിവസം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ക്ലിയർ ആയിട്ട് കാണാനായിട്ട് നല്ല ഭംഗിയായിരിക്കും കേട്ടോ. കാരണം നമ്മളപ്പുറത്ത് അവർ കുറച്ച് ബേസിനോള് ചെയ്തിട്ട് അത് ആ ലുക്ക് ആയിട്ടുണ്ട്. ഇപ്പോൾ കാണാനായിട്ട് ഞാൻ കാട്ടിത്തരാം. ഇപ്പോൾ തകണ്ടില്ല ഇത് കാണാനായിട്ട് എന്താ പറയുക വലിയ ലുക്കൊന്നുമില്ല, പക്ഷേ വെള്ളക്കൊന്ന് തെളിഞ്ഞൊന്ന് സെറ്റപ്പായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വേറെ ലെവൽ ലുക്ക് തന്നെ ആയിരിക്കും. അതിലും ഈ ലുക്ക് നിങ്ങൾ കണ്ടില്ലേ, ഇനി എന്തായാലും രണ്ട് ദിവസം കഴിഞ്ഞിട്ട് ഇതിൻ്റെ ലുക്ക് ക്ലിയർ ആയതിനു ശേഷം നമുക്ക് കാണാം കേട്ടോ. ഇനി നമുക്ക് മെല്ലേനെ പോയിട്ട് നമ്മുടെ മീനുകളിലേക്ക് അൺബോക്സ് ചെയ്യാം. അതേപോലെ തന്നെ പൂച്ച എന്തിങ്ങനെ നിന്റെ മക്കളുമായിട്ട് കൂട്ടുക ഈ വീഡിയോ അല്ലേ, നീ വല്ലാണ്ട് അഹങ്കാരം കാട്ടിയാ. അപ്പോൾ എന്തായാലും നമുക്കിനി പോയിട്ട് മീനുകളെ നോക്കാം. നമ്മളിന്ന് നമ്മുടെ മീനുകൾ അൺബോക്സിനായിട്ട് മുന്നേ തന്നെ ഒരു വെറൈറ്റി സാധനം കൊണ്ടുവന്നിട്ടിട്ടാണ്, വേറെ ഒന്നുമല്ല ഒരു ബേസിനാണ്. ഈ ബേസിനിട്ടിട്ടാണ് നമ്മളെല്ലാവരും നോക്കാനായിട്ട് പോകുന്നത്. ഈ ചെറിയൊരു പാത്രത്തിലിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉപകാരം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കറക്റ്റ് ആയിട്ട് അവരുടെ പ്രിൻറ്റും അതേപോലെ തന്നെ കളറും നമുക്ക് കാണാനായിട്ട് പറ്റൂട്ടാ. അപ്പോൾ നമുക്ക് മെല്ലേനെ ഓരോരുത്തരനെ ഓരോരുത്തരനായിട്ട് കവർന്ന് പുറത്തേക്ക് എടുക്കാം. കമോൺ, ആദ്യം തന്നെ ഏതാ വന്നിട്ടുള്ളത്? ആദ്യം തന്നെ സൈഡിൽ ബ്ലാക്ക് ഒക്കെ ഡോട്ടൊക്കെ ആയിട്ടുള്ള ഒരു വെറൈറ്റി സാധനമാണ്. ഇതിൻ്റെ പേരൊന്നും ചോദിച്ചാൽ എനിക്കറിയില്ല കേട്ടോ, കാണാനായിട്ട് നല്ല ഭംഗിയുണ്ട്. അപ്പോൾ നമുക്ക് മെല്ലേനെ ഇവൻ്റെ കവർ ആദ്യം ഒഴിക്കുക. ഫ്രണ്ട്സ്, ചെറിയൊരു മണ്ടത്തരം പറ്റിയ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരു പുള്ളിക്കുത്തുള്ള ഒരു ടെട്രേനെ മെല്ലേനെ അൺബോക്സ് ചെയ്തിട്ട് ഇതിലോട്ട് മാറ്റിയായിരുന്നു. ആ മാറ്റുന്ന സമയത്ത് എന്താ പറയുക വീഡിയോയും കാര്യങ്ങളൊക്കെ ഓണാക്കി കഴിഞ്ഞിട്ട് ഞാൻ മറന്നു. അപ്പോൾ അത് കാരണം കൊണ്ട് താകണ്ടില്ലേ അവന്മാർ ഈ ടാങ്കിലോട്ട് എത്തിയിട്ടുണ്ട് കേട്ടോ. അതൊക്കെ ഇറന്നു നിൽക്കി കാറ്റിരാണ്ട് പറ്റിയില്ല. അപ്പോൾ എന്നിരുന്നാലും ഇവന്മാരുടെ ഫുള്ള് ലുക്കും കാര്യങ്ങളൊക്കെ എന്താ പറയുക നമ്മൾ നൈസായിട്ട് ആ കാണുന്ന ടാങ്കിലോട്ട് ഇറന്ന സമയത്ത് ഞാൻ കാട്ടി തരുട്ടോ. അപ്പോൾ എന്തായാലും ആ ഒരു ടെട്രേൻ നമുക്ക് നമ്മുടെ കയ്യിൽ നിന്ന് മിസ്സായിട്ടുണ്ട്, അതായത് നൈസായിട്ട് വീഡിയോ ഓണാക്കാനായിട്ട് മറന്നു. അപ്പോൾ എന്നിരുന്നാലും നമുക്ക് ഇനി അടുത്ത ടെട്രേനെ നോക്കാം. മണ്ടത്തരങ്ങളിന്നും നമ്മളൊരു വീക്ക്നെസ് ആണല്ലോ. അപ്പോൾ അടുത്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏതാ നിയോൺ ടെട്രയാണ് കേട്ടോ കണ്ടില്ലേ, നല്ല രസമുള്ളൊരു ടെട്രയാണ്. അപ്പോൾ ഇനി നമുക്ക് വല്ലതും അൺബോക്സ് ചെയ്യാം. നമ്മുടെ നിയോൺ ടെട്ര ചിലപ്പോൾ നമുക്ക് പണി തരാനായിട്ട് ചാൻസ് ഉണ്ട്. നല്ല രീതിക്ക് സ്കെൽറ്റ് ആയിട്ടുള്ള വിഷുകളാണ് ഒരു നാലഞ്ചെണ്ണം കേട്ടോ. അപ്പോൾ അതിൽ ചിലപ്പോൾ ആ നാലഞ്ചെണ്ണം പെട്ടെന്ന് തന്നെ ഡെഡായി പോകാനായിട്ട് ചാൻസ് ഉണ്ട്. നമ്മൾ നല്ല രീതിക്ക് ആർ ടീമിയൊക്കെ കൊടുത്ത് സെറ്റാക്കി വരിക വെച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ കയറി വരും, അറിയില്ല. എന്നിരുന്നാലും നമുക്ക് അവരിനോട്ട് വിടാം കേട്ടോ.
അപ്പോൾ അതാ കണ്ടില്ലേ 12 ആദ്യം 12 മീനിട്ടുണ്ട്, ഇപ്പോൾ രണ്ടാമത്തെ സെറ്റ് 12 മീൻ, മൊത്തം 24 മീനുകളുണ്ട് ഈ കാണുന്നതിൽ. നോക്കിയേ വല്ലതുണ്ട് നമുക്ക് തോന്നുന്നുണ്ട്, ഒന്നുമില്ല കേട്ടോ, 24 ഉണ്ട് എന്ന് കണ്ടാലും തോന്നുന്നില്ല. ഇനി അടുത്ത വെറൈറ്റി ഏത് വിഷയമാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, വാ ഒരുപാട് ടെട്ര വിഷകളായ കാരണം നമുക്കതിൻ്റെ പേരൊന്നും കറക്റ്റ് അറിയില്ല. ടെട്ര അത്രമാത്രം നമുക്കറിയുള്ളൂ. അതാ കണ്ടില്ലേ ഈ കാണുന്ന ഓറഞ്ച് കളറിലുള്ള ലൈറ്റ് ആണ് കേട്ടോ, ഇത് നല്ല ഇഷ്ടമുള്ള വെറൈറ്റിയാണ് എനിക്ക്. ഇത് വലുതാകുമ്പോൾ ഇതിൻ്റെ ഫിന്നും കാര്യങ്ങളൊക്കെ ഇങ്ങനെ വലുതായി വരും, അതൊരു വേറെ ലെവലിൽ ലുക്കന്നെയാണ് കേട്ടോ, എന്താ ഭംഗിയിലാണ് അതിനിട്ടോ. അപ്പോൾ എന്തായാലും ഇവരിന് കൂടി ഞാൻ മെല്ലാനെ പൊട്ടിച്ചിട്ട് ഇതിലോട്ട് ഇടാനായിട്ട് പോവാണ്. അതോടൊപ്പം തന്നെ വീഡിയോ അധികം ലെങ്ത് ആക്കാണ്ടിരിക്കാൻ ഇവനും കൂടി നമുക്ക് ഇതിൻ്റെ ഒപ്പം തന്നെ പൊട്ടിച്ച് ഇതിലോട്ട് ഇടാം കേട്ടോ. ഇതും എൻ്റെ ഒരു പേഴ്സണൽ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ടെട്ര തന്നെയാണ്. കാണാനായിട്ട് നല്ല രസമാണ്, അതിൻ്റെ മുകളിലുള്ള ആ ഫിന്നും കാര്യങ്ങളൊക്കെ ഉണ്ട്, ഒരുമാതിരി ഷാർക്ക് ഫിൻ പോലെയാണ് കേട്ടോ കാണാനായിട്ട്. അപ്പോൾ എന്തായാലും ഇവൻ്റെ രണ്ടാളിൽ ഞാൻ അൺബോക്സ് ചെയ്തിട്ട് പോവാണ്. ശരിക്കൊരു മാതിരിയായിട്ടാണ് ഞാൻ നിൽക്കുന്നത്, 24 ടെട്രകളാണ് ഈ കാണുന്ന ഒരു ചെറിയ പേസിനൊക്കെ എടുക്കണത് കേട്ടോ. നിങ്ങൾക്ക് തോന്നുന്നുണ്ട് ഇതിൽ 24 എന്ന്, എനിക്കാണിട്ട് 24 ഉണ്ട് എന്ന് തോന്നുന്നില്ല കേട്ടോ. നല്ല രീതിക്ക് സൂര്യൻ്റെ വെളിച്ചടിക്കുന്നുണ്ട്, കൂടിപ്പോൾ ഒരു 12 ഉണ്ട് നമുക്ക് തോന്നുള്ളൂ, പക്ഷേ 24 ഉണ്ട്. അതും കാണാനായിട്ട് നമ്മുടെ പരലിൻ്റെ ഒക്കെ ഒരു ചായയാണ്. നമ്മുടെ ടോപ്പിൽ നിന്ന് നോക്കുമ്പോൾ ഒരു ഗപ്പീടലൊക്കെയാണ്, സൈഡിൽ നിന്ന് നോക്കുമ്പോൾ മാത്രം ടോമാരി ശരിക്കുള്ള വ്യൂവും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് മെല്ലേനെ ഇവരിനെ കൂടി ഇതിലോട്ട് വിടാം കേട്ടോ. അപ്പോൾ ആ പരിപാടി നമുക്ക് മെല്ലേനെ കഴിക്കാം. അപ്പോൾ കൂടെ മക്കളെ, അയ്യോ പവനെ എല്ലാവരും നമ്മൾ വിട്ടിട്ടുണ്ട് കേട്ടോ. അതാ കണ്ടില്ലേ ഈ കാണുന്ന ടാങ്കിൽ അത്യാവശ്യം മീനുകളായിട്ടുണ്ട് നമുക്ക് തോന്നും. ആ ഇപ്പോൾ വലിയ കുഴപ്പമില്ല, ഒരു 48 മീനുകൾ എനിക്ക് തോന്നുന്നില്ല കേട്ടോ, ഇതിൽ 48 മീനുകളൊക്കെ ഉണ്ട് എന്നുള്ള കാര്യം. പക്ഷേ ഉണ്ട് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ സൈസ് കാരണം നമുക്കില്ല എന്ന് തോന്നുന്നതാണ്. ഈ കാണുന്ന ടെട്രാവിഷുകളുടെ മെയിൻ ആയിട്ടുള്ള ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അവന്മാർ ഒതുങ്ങി കൂടി ഒരു സൈഡിൽ നിൽക്കില്ല, ഇങ്ങനെ ആക്റ്റീവായി ഇങ്ങനെ തുള്ളിച്ചാടിയിട്ടാണ് നിൽക്കുള്ളൂ കേട്ടോ. നമ്മുടെ ഗോൾഡ് വിഷുകളും കാർപ്പുകളൊക്കെ ആ കാണുന്ന പോണിലേക്ക് എടുക്കുന്നുണ്ട്. അവന്മാർ ഇപ്പോഴും ശരിക്കും അങ്ങോട്ട് ആക്റ്റീവായിട്ടില്ല, കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ സൈസുള്ള വിഷുകളാണ്. ഒന്ന് ആക്റ്റീവായി ടാങ്കായി സെറ്റ് ആയാലും കുറച്ച് ടൈം എടുക്കും, പക്ഷേ അവന്മാർ എങ്ങനെയല്ല ആ ടാങ്കിലോട്ട് കൊണ്ടുവന്നിട്ട് വഴിക്ക് തന്നെ ആ ടാങ്കായി മിങ്ങളായി സെറ്റപ്പ് ആവുന്നതായിരിക്കും. അയ്യോ മെയിൻസ് ആണ് ഇട്ട് കൊടുക്കാൻ എന്നും മറന്നു കല്ലുപ്പ്, അതെന്തായാലും ഞാൻ ഇട്ട് കൊടുക്കുക. അതുപോലെ തന്നെ നമ്മുടെ ഡേ ഇൻ മൈ ലൈഫ് എന്നുള്ള ഒരു വീഡിയോ നിങ്ങൾക്ക് വേണമെന്ന് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി കേട്ടോ. നമ്മുടെ ഗപ്പികൾക്കൊക്കെ ഫുഡ് ഇട്ട് കൊടുക്കുന്നത് തൊട്ട് നമ്മുടെ മോൺസ്റ്റർ വിഷുകൾക്ക് ഫുഡ് ഇട്ട് കൊടുക്കുന്നതും എല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു വീഡിയോ നമ്മൾ ചെയ്യാം കേട്ടോ. അതേപോലെ തന്നെ നമ്മുടെ ഇന്നത്തെ കുഞ്ഞു മീനുകളെല്ലാം വാങ്ങുന്ന വീഡിയോയും അതുപോലെ തന്നെ കുഞ്ഞു ടാങ്ക് സെറ്റ് ചെയ്യുന്ന വീഡിയോയൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ വീഡിയോക്ക് ലൈക്ക് അടിക്കാനും വീഡിയോനോടൊച്ചുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ആയിട്ട് അറിയിക്കാനും മറക്കരുത്. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നമ്മുടെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടനൊക്കെ ഒന്ന് എനേബിൾ ചെയ്ത് നമ്മൾ ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്ക് ഒക്കെ ഒന്ന് പോയി ഫോളോ ചെയ്യാൻ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വളരെയധികം വലിയൊരു ഉപകാരമായിരിക്കും കേട്ടോ. അപ്പോൾ എന്തായാലും അടുത്തൊരു നല്ല വീഡിയോയിലാണെന്ന് എല്ലാവർക്കും ബൈ.